അച്ഛാ പറ്റില്ല അച്ഛാ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല മോളെ ഒന്നുകൂടി നീ നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ ഇത് നിന്റെ ഭാഗ്യ നോ 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 ഇതിലപ്പുറം ഒരു തീരുമാനം ആരും എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട മാത്രവുമല്ല പേരെടുത്ത ഒരു സംവിധായകനുമാണ് എന്താടേ ഞങ്ങൾക്കൊരു കുഴപ്പം നിന്നെ തല്ലാനും കൊല്ലാനും അല്ലല്ലോ ഓഹോ പത്രത്തോടായില്ലേ ഇതിലും പേര് അതന്നെയായിരുന്നു എന്തായി പറയുന്നത് ഓരോരുത്തന്മാര് ഓഞ്ഞു നോട്ടവും ഒളിപ്പിയിൽ ഭാവം കണ്ടാൽ പിന്നെ പരിസരത്തെ എങ്ങനെ പോവാ തോന്നില്ല അതിന് നീ ഇതുവരെ ഒരു ലൊക്കേഷനിലേക്കും പോയില്ലല്ലോ പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു നിന്റെ ഏത് ഫ്രണ്ട്സ് അതുപിന്നെ ഓൺലൈൻ ഫിലിം മാഗസീൻ വായിച്ചതാ ഓൺലൈനിലും മാഗസീനിലും അങ്ങനെ പല ഗോസിപ്പുകളും കാണും അതൊക്കെ ഉള്ളതാണെന്ന് ആര് കണ്ടു മോള് എതിരെ ഒന്ന് അങ്ങ് അങ്ങനെ അങ്ങനെ സമ്മതിച്ചു മോൻ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല എനിക്ക് താല്പര്യമില്ല അത് തന്നെ മോളെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ടി വി സീരിയലും റിയാലിറ്റി ഷോകളിലും സിനിമയിലും തല കാണിക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാരും കുട്ടികളും ഓടി നടക്കുകയാണ് അതിനിടയ്ക്ക് നമുക്ക് കയറി വന്ന ഒരു മഹാലക്ഷ്മിയാണ് നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളയുന്നത് അത് നീ ഓർക്കണം അഭിനയമോഹവും താല്പര്യമുള്ളവർക്ക് ഇഷ്ടം പോലെ കുടുങ്ങിയല്ലോ വിളിച്ചപ്പോ മോളോട് ഒരു വാക്ക് ചോദിക്കാതെ ഉറപ്പ് കൊടുത്തുമ്പോ ഇനിയിപ്പൊ എന്താ ചെയ്യ ആ സംവിധായകൻ അല്പം മുമ്പ് വിളിച്ചപ്പോ ഹലോ ഹലോ നമസ്കാരം ഞാൻ റോഷൻ വിശ്വനാഥൻ സാറിന്റെ ഫ്രണ്ടാ അദ്ദേഹം പറഞ്ഞിട്ട് വിളിക്കുക ഞാൻ പ്രശസ്തനായ ഒരു സംവിധായകനാ ഞാൻ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു എന്താണ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് മാറി പോകുന്നുണ്ടോ അത് എനിക്ക് തോന്നിയതോ അല്ല ഞാൻ ഉദ്ദേശിച്ച ജോലിയുടെ കാര്യമാണ് തലമാറ്റം ഞാൻ നാട് വിടാനേ ഈ സ്ഥലമാറ്റം വന്ന നാട് വിടുകൂടെ അർത്ഥമുണ്ടോ ഏയ് അതാവില്ല എന്താ ഫോൺ വിളിച്ചിട്ട് ഒരു വിറുവിറുക്കം കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ സോറി ഞാൻ മറ്റേതോ ലോകത്തിലായി പോയി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ നാട്ടിൽ വളരെ പേര് കേട്ടൊരു സംവിധായകനാ ഓഹോ നാട്ടിൽ മാത്രമേ ഉള്ളോ സോറി അതെന്താ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറയാമോ അല്ല വീട്ടുകാർക്കൊക്കെ നല്ല മതിപ്പായിരിക്കുമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് ക്ഷമിക്കണം അക്കാര്യത്തിൽ ഞാൻ 100% ധന്യനാ ഞാനില്ലാതെ ഒരു നിമിഷം പോലും എന്റെ വീട്ടുകാർക്ക് ഉറക്കം വരില്ല അല്ല അപ്പോൾ അവർ ഫുൾ ടൈം ഉറക്കമായിരിക്കുമോ സോറി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ചില മൂവീസ് എടുക്കാൻ തീരുമാനിച്ചു ഓ നൈസ് വെരി ഗുഡ് മൂവീസ് സർപ്രൈസിംഗ് ഐ ലൈക്ക് ഇറ്റ് ഐ മീൻ ഷോർട്ട് പിന്നെ ബിഗ് ബിഗ് ഷോർട്ട് ഫിലിം എന്നല്ലേ ഉദ്ദേശിച്ചത് അതൊക്കെ എനിക്ക് അറിയാം ഞാനും കുറെ കാലം ഇതൊക്കെ കാണാൻ തുടങ്ങി പക്ഷേ ഇതിനകത്തൊരു പുതുമുഖം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിനാണ് ഞാൻ വിശ്വനാഥൻ സാറിന്റെ കെയർ ഓഫിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ കെയർ ഓഫിൽ ഒരു അഭിനയ പ്രതിഭയുള്ള കുട്ടിയുണ്ടെന്ന് കേട്ടു അവളാണ് എന്റെ അടുത്ത ഷോർട്ട് ഫിലിമിലെ നായിക ഉറപ്പിക്കാലോ ആരാതെ വല്ല പിള്ളേരാണോ കോളിമേലോ കളിക്കുന്നത് നമസ്കാരം ആരാ മനസ്സിലായില്ല നല്ല ബഹുമാനമൊക്കെ ഉണ്ടല്ലോ ഞാൻ സുപ്രസിദ്ധ സംവിധായകൻ വിശ്വനാഥൻ നമസ്കാരം നിങ്ങൾ നിങ്ങളെ പേര് പറഞ്ഞൊക്കെ ശരി നിങ്ങൾ പ്രസിദ്ധനാണോ എന്ന് തീരുമാനിക്കണേ ഞങ്ങൾ പ്രേക്ഷകരാ സോറി ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചേ ചിന്തിക്കണല്ലോ നിങ്ങൾ സംവിധായകനല്ലേ കാരണം നിങ്ങളാണല്ലോ നാട്ടുകാരെ നല്ല വഴിക്ക് നടത്തിക്കേണ്ടത് ആട്ടെ എന്നാ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ ഞാൻ ഒരുപാട് ചിത്രങ്ങളൊക്കെ എടുത്ത് വിജയിച്ചിട്ടുള്ള ഒരാളാ ഇപ്പോ പുതിയായിട്ടൊരെണ്ണം കൂടി ചെയ്യാൻ പോവാ അതിനകത്ത് അഭിനയിക്കാൻ നല്ല പ്രതിഭയുള്ള ഒരു കുട്ടി താങ്കളുടെ കയ്യിലുണ്ടെന്ന് കേട്ടു അപ്പോ താങ്കൾ വിചാരിച്ച എനിക്ക് ആ ഷൂട്ടിങ്ങിന്റെ ഡേറ്റ് കൂടി തീരുമാനിക്കാം നിങ്ങൾക്ക് ഏതായാലും 100 ആയുസ നിങ്ങളെ കാര്യം ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ അല്ല നിങ്ങളേതല്ല നിങ്ങളെ മൊത്തം സംവിധായകന്മാരെ കഥ ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ എന്നെ കുറിച്ചോ അല്ല നിങ്ങളെ കുറിച്ചല്ല നിങ്ങളെ മൊത്തം സംവിധായകന്മാരെ പറ്റി ഇപ്പം പറഞ്ഞു തന്നേ ഉള്ളൂ ഓ അങ്ങനെ ഞാൻ ആകെ നിങ്ങളെ കുറിച്ചെന്ന് ഉദ്ദേശിച്ചത്
നിങ്ങളെ സ്വഭാവമല്ല. ആകെ മൊത്തം സംവിധായകന്മാരെ കുറിച്ച് മൊത്തത്തിൽ ടോട്ടൽ പറഞ്ഞതാ. അല്ലാതെ എന്നെ കുറിച്ച് മാത്രം പറഞ്ഞല്ലോ. ഞാൻ ഒരാകെ പേടിച്ച് വല്ലാതെയായി പോയി. എന്റെ സംവിധായക ചരിത്ര ലിപികളിലെ പൊന്തൂവലെന്ന് ഒരു തൂവൽ പറന്നു പോവാനായിരുന്നു എന്റെ ടെൻഷൻ. ഒരു മിനിറ്റ് ഇപ്പം വരാം. നിങ്ങൾക്ക് ജീവൻ വേണേ ഓടിക്കോളൂ. വരുന്നുണ്ടോ? ആദ്യം തരവാ. ഓടിക്കോ ഓടിക്കോ വേഗോട്ട് വേഗോട്ട്. അമ്മേ രക്ഷിക്കട്ടെ. അയ്യോ കൃഷ്ണ രക്ഷപ്പെട്ടു. ആവു ഒളിച്ചപ്പോ സമാധാനായി. രണ്ട് സംവിധായകന്മാരെ ഒഴിപ്പിക്കാൻ പറ്റിയൊരു പാട്. ടി വി ഒന്ന് വെക്കട്ടെ, ന്യൂസൊക്കെ ഒന്ന് അറിയണം. ഹലോ, ആരായിരുന്നു? നമസ്കാരം, ഞാൻ പ്രശസ്ത സംവിധായകൻ വീണ്ടും റോഷൻ. നിങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ ഓൾക്ക് താല്പര്യമില്ലാന്ന്. ആ, നമ്മളെ കയ്യിലൊരു പുതിയ കാമ്പുള്ള നല്ലൊരു കഥ കിട്ടിയിട്ടുണ്ട്. എന്ത് കാമ്പുള്ള കഥയായാലും ശരി, ഇനി നടക്കുകയല്ല. നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കില്ല, വെച്ചേച്ച് പോടാ. ഇനി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കുന്നതായിരിക്കും. എന്നാ പിന്നെ ഞാൻ വേറെ ആരെ നോക്കാം. കേരളത്തിന്റെ പുറത്ത് ആരെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ ഒരു പോളിസി, എന്റെ ഒരു പ്രിൻസിപ്പിൾ, അത് വിട്ട് ഒരു കളി ഞാൻ കളിക്കൂല. നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ അതായിരിക്കണം, അതാണ് അതിന്റെ ശരി. റോഡും വേണം, തോടും വേണം, എല്ലാം വേണം. അയ്യോ വട്ടി കടിച്ചു. ഹലോ, ആ നമസ്കാരം, ഞാൻ പ്രശസ്ത സംവിധായകൻ വീണ്ടും റോഷൻ. നമ്മളെ കയ്യിൽ നല്ല കാമ്പുള്ള ഒരു പുതിയ കഥ കൂടി കിട്ടിയിട്ടുണ്ട്. നായിക റെഡിയാണല്ലോ. ഓക്കെ. ഹലോ, ആരാ? സജിത് വിശ്വനാഥ് സാറോ? അയ്യോ, നിങ്ങളോടല്ലേ മേലാൽ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞത്? ഏ, ഇല്ലേ, നിങ്ങളോടല്ലേ പറഞ്ഞത്? ആര്? റോഷൻ. ഓ, ഇത് ജനങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് കിട്ടുന്ന ഒരു സാധന, സോഷ്യൽ കമ്മിറ്റ്മെന്റാ. സത്യത്തിൽ നിങ്ങൾ ആരാ? ആരായാലും നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കരുത് കേട്ടോ. വെച്ചിട്ട് പോവാനോ? അയ്യോ, ഇനി മേനാല് വിളിക്കരുന്നോ? സോറി സോറി സോറി. മോളെ, ആ ഒലക്ക നീ എന്താക്കി? അയ്യോ, ആരായാലും മേലാൽ ഇങ്ങോട്ട് വിളിച്ചാ വിവരം അറിയും കേട്ടല്ലോ. എന്നാ പിന്നെ ഞാൻ വേറെ ആരെയും നോക്കോളാം. ഇപ്പൊ കേരളത്തിന് പുറത്ത് ആരെങ്കിലും ഉണ്ടാവും നോക്കാം.